ചേർന്നാണ് പത്തനംതിട്ടയുടെ കിടപ്പ്. 2009 മണ്ഡല രൂപീകരണം മുതൽ കോൺഗ്രസ് കോട്ട. എന്നാൽ മുൻ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വോട്ടിംഗ് കുത്തനെ കുറഞ്ഞതാണ് മൂന്ന് മുന്നണികളെയും സമ്മർദ്ദ കൊടുമുടിയേറ്റുന്നത്. പത്തനംതിട്ടയിൽ രേഖപ്പെടുത്തിയ പോളിംഗ് 63.35%, സംസ്ഥാനത്തെ ഏറ്റവും കുറവ് പോളിംഗ്. മുൻ വർഷത്തേക്കാൾ 10.89% കുറവ്. വോട്ട് ചെയ്യാതെ പോയത് 1.5 ലക്ഷം പേർ. ഈ കുറവാകും പത്തനംതിട്ടയുടെ ഭാഗധേയം നിർണ്ണയിക്കുക. CPM ബൂത്ത് തലത്തിൽ നടത്തിയ വിശകലനത്തിൽ തോമസ് ഐസക്കിന്റെ ഭൂരിപക്ഷമായി കണക്കുകൂട്ടുന്നത് 54,000. നേതാക്കളുടെ കൂട്ടിയും കീഴ്ച്ചുമുള്ള കണക്കെടുപ്പിൽ അത് 25,000. ഉറച്ച LDF വോട്ടുകൾക്കൊപ്പം നിഷ്പക്ഷ വോട്ടുകളും സ്വന്തമാക്കാനായെന്ന് ഐസക്കിനൊപ്പമുള്ളവർ വിലയിരുത്തുന്നു. 7 ഇടത്തും CPM ലീഡ് പ്രതീക്ഷിക്കുന്നു. അടൂരിൽ 12,000, തിരുവല്ലയിലും കോന്നിയിലും 9,000 വീതം, ആറന്മുളയിൽ 8,000, റാന്നിയിൽ 4,800, കാഞ്ഞിരപ്പള്ളിയിൽ 4,000, പൂഞ്ഞാറിൽ 3,700 എന്നിങ്ങനെ ലീഡ് കുതിച്ചുയരുമെന്ന് LDF സ്വപ്നം കാണുന്നു. ചരിത്രം വഴിമാറില്ലെന്ന മുൻകാല കണക്കുകളാണ് UDF വിശ്വാസത്തിന്റെ കാതൽ. പത്തനംതിട്ടയുടെ വലത് കൂറ് കഴിഞ്ഞ 3 തവണയും ഊട്ടിയുറപ്പിച്ചത് ആന്റോ ആന്റണി തന്നെയാണ്. പക്ഷേ കോന്നിയിലും ആറന്മുളയിലും അടൂരിലും തിരിച്ചടി ഉണ്ടാകുമെന്നാണ് UDF വിലയിരുത്തൽ. കാഞ്ഞിരപ്പള്ളിക്കും പൂഞ്ഞാറിനുമൊപ്പം തിരുവല്ലയും റാന്നിയും തുണയ്ക്കുമെന്ന് UDFന്റെ കണക്കുകൾ അടിവരയിടുന്നു. എന്നാൽ DCC പ്രസിഡന്റിന്റെ തട്ടകമായ തിരുവല്ലയിൽ വ്യാപകമായി വോട്ട് മറിച്ചെന്ന ആരോപണവുമുണ്ട്. മുൻ തിരഞ്ഞെടുപ്പുകളിൽ ആന്റോയെ സഹായിച്ച പെന്തക്കോസ്ത സഭകളുടെ പിന്തുണ ഇത്തവണ ഐസക്കിനായിരുന്നു. എന്നാൽ ശബരിമല സ്ത്രീ പ്രവേശന വിവാദം കത്തിയ 2019 ശക്തമായ ത്രികോണ മത്സരത്തെ അതിജീവിച്ച ആന്റോ ആന്റണി 2024 ഫലത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ്. അതേസമയം അട്ടിമറി നടന്നേക്കാമെന്നാണ് BJP അവലോകനം. UDF വോട്ടുകളിലെ ചോർച്ചയും ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടതും അനിൽ ആന്റണിക്കുള്ള പ്ലസ് പോയിന്റായി NDA വിലയിരുത്തുന്നു. കുറഞ്ഞ പോളിംഗും ശക്തമായ അടിയൊഴുക്കുകളുമാണ് പത്തനംതിട്ടയിൽ വിധി നിർണ്ണയിക്കുക. ആര് ജയിച്ചാലും ഭൂരിപക്ഷത്തിൽ വലിയ മേൽക്കൈ ഉണ്ടാകില്ല.